ബോറിസ് ജോൺസൺ കാവൽ പ്രധാനമന്ത്രിയായി തുടരും പുതിയ സജീവ ചർച്ചകൾ തുടരുകയാണ് അധികാര കൈമാറ്റത്തിനിടയിലും രാഷ്ട്രീയ സാധ്യതയില്ല താൻ തന്നെ പ്രഖ്യാപിച്ച ലോക്ഡൌണിനിടെ സംഘടിപ്പിച്ച പിറന്നാൾ പാർട്ടി വിവാദമായതോടെയാണ് ബോറിസ് ജോൺസൺ വീണ്ടും വിവാദ വാർത്താ തലക്കെട്ടായി മാറിയത് പിഴയൊടുക്കലിലും ക്ഷമാപണത്തിലും ഒതുങ്ങാതെ പ്രശ്നം പ്രതിസന്ധിയായി രൂപപ്പെടുകയായിരുന്നു പീഡനക്കേസിൽ ആരോപണ വിധേയനായ ക്രിസ് പിഞ്ചറെ ചീഫ് ചീഫ്വിപ്പായി നിയമിച്ചതും ചർച്ചയ്ക്ക് വഴിവെച്ചു സ്വന്തം പാർട്ടി നേതാക്കൾ ചീഫ് ചീഫ്വിപ്പ് വിവാദവും ഏറ്റെടുത്ത് തർക്കമുറുക്കിയതോടെയാണ് പാർട്ടിയുടെ പാർലമെന്ററി കക്ഷി നേതൃസ്ഥാനം രാജിവെച്ച് പുതിയ പ്രധാനമന്ത്രിക്കായി പ്രധാനമന്ത്രി കസേരയിൽ തന്നെ കാത്തിരിക്കാൻ ബോറിസ് നിർബന്ധിതരായത് സ്വന്തം രാഷ്ട്രീയ ഭാവി ഭദ്രമാക്കാൻ എട്ട് മന്ത്രിമാർ രാജി നൽകി കയ്യൊഴിഞ്ഞതും ബോറിസിനെ തകർച്ചയിലെത്തിച്ചു പുതിയ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള നടപടി അടുത്തയാഴ്ച ആരംഭിക്കാനിരിക്കെ ലണ്ടൻ കേന്ദ്രീകരിച്ച് ചർച്ചകൾ തുടരുകയാണ് ഇന്ത്യൻ വംശജനായ ഋഷി സുനാക്കിനാണ് കൂടുതൽ സാധ്യത ബോറിസിനൊപ്പം ലോക്ക്ഡൌൺ പാർട്ടിയിൽ പങ്കെടുത്ത് പിഴയൊടുക്കിയ സുനാഖ് ക്രിസ്മിഞ്ചർ വിവാദത്തിലാണ് മറുകണ്ടം ചാടി ബോറിസിനെ താഴെ ഇറക്കാനുള്ള ചരടുവലിക്ക് നേതൃസ്ഥാനം ഏറ്റെടുത്തത് പുതിയ പ്രധാനമന്ത്രി എത്തിയാലും രാഷ്ട്രീയ നയത്തിന് വ്യത്യാസമുണ്ടാകില്ലെന്നാണ് ജോൺസന്റെ പക്ഷം ബോറക്സിറ്റ് ഉണ്ടാകുമ്പോഴും ബ്രെക്സിറ്റ് തന്നെ തുടരുമെന്നുറപ്പ് ബ്രക്സിറ്റിനായി ക്യാമ്പയിൻ എടുത്ത പ്രധാനമന്ത്രിക്ക് അധികാരം നഷ്ടപ്പെടുന്നത് മധുരിക്കുമ്പോഴും അതേ നയം തുടരുമെന്നത് യൂറോപ്യൻ യൂണിയൻ പക്ഷക്കാർക്ക് കയ്പായി തുടരും യുക്രൈൻ യുദ്ധത്തിലെ റഷ്യാവിരുദ്ധ നിലപാടും അതേപടി തുടരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് യൂറോപ്യൻ രാഷ്ട്രീയക്കാരിൽ നിന്ന് ജോൺസണെതിരെ വലിയ പരിഹാസങ്ങൾ ഉയർന്നേക്കില്ല ഇന്റർനാഷണൽ ഡെസ്ക് കൈരളി ന്യൂസ്